സാവൂൾ രാജാവ് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ മരിച്ചു വീണ സ്ഥലമാണ് ഗിൽബോവ താഴ്വര. ഇസ്രായേൽ ദേശത്തിന്റെ വടക്കേയറ്റത്ത് ഇസാക്കർ ഗോത്രത്തിന്റെ പ്രദേശമാണ് അവിടം. അവന്റെ പുത്രന്മാരും അന്ന് വധിക്കപ്പെട്ടു. രണ്ട് കാര്യങ്ങളാണ് സാവൂളിന് ഈ അനർത്ഥം എത്തിച്ചതെന്ന് ഒന്ന് ദിനവൃത്താന്തം 10:13 പറയും. ദൈവത്തിന്റെ മുൻപിൽ അവൻ പ്രവർത്തിച്ച അനീതികളും ദൈവഹിതം അറിയാനുള്ള കുറുക്കുവഴിയായി അവൻ ഭാവിഫലം പ്രവചിക്കുന്നവരെ കണ്ടതും. ഈ ദിവസങ്ങളിൽ നാം ഇസ്രായേലിന്റെയും യൂദായുടെയും ഒക്കെ പതനം ധ്യാനിക്കുന്നതുകൊണ്ട് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായ അനുസരണക്കേടിന്റെയും വിഗ്രഹാരാധനയുടെയും പേരുകൾ വളരെ പുറകിലേക്ക് കാണാമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അന്ന് ദുഃഖം പൂണ്ട ദാവീദ് ആ ദേശത്തെ ശപിച്ചു. 2 സാമുവൽ 1:21 നാം അത് വായിക്കും. വീരന്മാരുടെ പരിചയകളും അഭിഷേക തൈലം വീണ സാവൂളിന്റെ പരിചയം ചിതറി വീണ് കിടക്കുന്ന ആ ദേശം മേഘവർഷങ്ങളോ തുഷാരബിന്ദുക്കളോ പെയ്യാതെ വരണ്ടു പോകട്ടെ എന്ന്. അന്ന് സാവൂളിനായി ഫിലിസ്തീർ പതിയിരുന്ന സ്ഥലമാണ് ഷൂനെം. ഇന്ന് എലീഷ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു അനുഭവം അരങ്ങേറുന്നതും ഷൂനെമിൽ തന്നെ. 2 രാജാക്കന്മാർ 4 ആ സംഭവം വിവരിക്കപ്പെടുന്നു. അത്ഭുത പ്രവൃത്തികളുടെ സാമ്യം കൊണ്ട് ക്രിസ്തുനാഥന്റെ ഒരു പൂർവ്വ മാതൃക ടൈപ്പാണ് എലീഷ പ്രവാചകൻ എന്ന് പറയപ്പെടാറുണ്ട്. ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിലും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളും രോഗശാന്തികളുമാണല്ലോ നാം ധ്യാനിച്ചതും. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഘടനയും നാം പരാമർശിച്ചിരുന്നു. പഞ്ചഗ്രന്ഥിയിലെ പുസ്തകങ്ങൾ പോലെ 5 പ്രഭാഷണഖണ്ഡങ്ങൾ ഡിസ്കോസസ്. ഇന്ന് പ്രേഷിത മാതൃകയെക്കുറിച്ച് പഠിപ്പിക്കുന്ന 2-ാമത്തെ ആ ഖണ്ഡത്തിൽ നിന്നാണ് വായിക്കുന്നത്, മിഷണറി ഡിസ്കോസ്. അതുകൊണ്ട് അത്ഭുത പ്രവൃത്തികളും ശിഷ്യത്വത്തിന്റെ ആദർശങ്ങളും ഇവിടെ ഇടകലരുന്നു. മാത്രമല്ല കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം തന്നെ തകർന്നും അകന്നും പോയ തന്റെ ജനത്തെ സുഖപ്പെടുത്താനും വീണ്ടെടുക്കാനുമാണല്ലോ. എലീശായെ പ്രവാചകനാകാൻ വിളിക്കുന്ന വിളിയും അവന്റെ പ്രതികരണവും ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നതിന്റെ പൂർവ്വ മാതൃകകളാണ്. അതുകൊണ്ട് എലീശ ഒരേ സമയം ക്രിസ്തുവിന്റെയും ക്രിസ്തു ശിഷ്യന്റെയും ഒരു മുന്നോടിയാണ്. ഇന്നലെ വിലാപത്തിന്റെ പുസ്തകം ധ്യാനിച്ചപ്പോൾ ഹൃദയഭേദകമായ ഒരു രംഗം നാം അതിൽ കണ്ടെത്തുന്നുണ്ട്. വിശന്ന് തളർന്ന കുഞ്ഞുങ്ങൾ അപ്പവും മീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്ന ഭാഗം. അവസാനത്തെ പിടി ധാന്യവും പാകപ്പെടുത്തിയതിൽ പിന്നെ ജീവിത വഴി അടഞ്ഞുപോയി മരണത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന 2 അമ്മമാരുണ്ട് പഴയ നിയമത്തിൽ, ഒരു പരിത്യക്തയും ഒരു വിധവയും. ഹാഗാർ, തന്നെ കാണുന്ന ദൈവത്തെ കണ്ടവൾ. സറേഫാത്തിലെ വിധവ, ഏരിയയിലൂടെ കർത്താവ് ഇടപെട്ടപ്പോൾ അവളുടെ അടുക്കള പാത്രങ്ങൾ അന്നം മുട്ടാത്ത അക്ഷയപാത്രങ്ങളായി. എലീശായും ഒരു വിധവയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. എണ്ണ വറ്റിപ്പോയ പാത്രങ്ങളിൽ തൈലപ്രവാഹം, ആ പരിസരത്തുള്ള പാത്രങ്ങളൊന്നും മതിയാകാതെ വരുന്നു ആ നിറവ് കൊള്ളാൻ. സാവൂളിന്റെയും വീരന്മാരുടെയും പരിചയകൾ ചിതറി വീണ അതേ ദേശത്ത് ഇന്ന് എലീശ വൻകാര്യങ്ങൾ ചെയ്യുന്നു. കാരണം ഇന്ന് സങ്കീർത്തനം 89 പറയും പോലെ, ദൈവമാണ് ശരിക്കും അഭേദ്യമായ പരിച, മെഗിന്ന. മനുഷ്യരുടെ പ്രയത്നങ്ങളും പരാക്രമങ്ങളും സ്വയം സംരക്ഷിക്കാൻ കഴിയാതെ തകർന്നു വീഴുമ്പോഴും ദൈവം സുശക്തമായി തന്നെ നിൽക്കും. നേർത്ത കാറ്റനകത്തിലൂടെയും ഇടുങ്ങിയ പാതകളിലൂടെയും പിഞ്ചിപ്പറിഞ്ഞ ശുഷ്കിച്ച തന്റെ മക്കളോടുകൂടെയും അവൻ വിജയശ്രീലാളിതനായി വരും. എലീഷ എന്നാൽ എന്റെ ദൈവം രക്ഷകനെന്നർത്ഥം. യേശുനാമത്തിന്റെ അർത്ഥം കർത്താവ് രക്ഷകനെന്നും. ഏലിയായുടെ ഇരട്ടിപ്പങ്ക് ലഭിച്ചവനാണ് എലീഷ. ആദ്യജാതന്റെ ഓഹരിയാണത്. നിത്യനായ ആദ്യജാതൻ കർത്താവായ ക്രിസ്തു തന്നെയാണല്ലോ. തന്റെ നിഴലാട്ടങ്ങളിലൂടെ അവൻ രക്ഷാകര രംഗങ്ങൾ ക്രമീകരിക്കുകയാണ്. ആ നിഴൽ വീഴ്ചയിലും അവന്റെ മുഖശോഭ കാണുന്നവർ, അതിൽ നടക്കുന്നവർ, അതിൽ ആനന്ദാരവും മുഴക്കുന്നവർ അനുഗ്രഹീതർ. ഇന്ന് സങ്കീർത്തനം ഏറ്റുപാടുന്നതുപോലെ തന്റെ ജനത്തെ ഒരു ദേവാലയമാക്കി ഉയർത്തുമെന്ന് നാഥാൻ പ്രവാചകൻ വഴി ദൈവം അരുൾ ചെയ്ത 2 സാമുവൽ 7 പ്രതിധ്വനി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കണ്ടെത്താം. ദാവീദ് അതിന്റെ ഒരു പ്രതിരൂപമായിരുന്നു. യഥാർത്ഥ മിശിഹായും ദൈവാലയവും ക്രിസ്തു തന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ചുരുങ്ങി നിറയുന്ന കൊച്ചു ദേവാലയം. ഇന്ന് പൗലോസ്ലീഹ റോമാക്കാരോട് നടത്തുന്ന വചന വിചാരവും ഇതുതന്നെ. ഒരു പറ്റം വിലക്കുകളായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിന്റെ വ്യവസ്ഥ സ്നേഹസ്വാതന്ത്ര്യത്തിന്റെ പുതിയ നിയമവ്യവസ്ഥയിലേക്ക് വഴിമാറി. നിയമവാഴ്ച കൃപയുടെ വാഴ്ചയ്ക്ക് അങ്ങനെ വഴിതെളിച്ചു. അപ്പോൾ പിന്നെ ഒരുവനെ നന്മയിൽ പിടിച്ചു നിർത്താൻ ഇവിടെ എന്താണുള്ളത്? നിയമത്തിന്റെ വാഴ്ച തീർന്നല്ലോ. ശ്ലീഹ പറയും, നിയമങ്ങൾ റദ്ദായതല്ല, പകരം നമ്മൾ ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചതാണ്. വളയത്തിലൂടെ ചാടിച്ചാടി വളയമില്ലാതെ ചാടാൻ പഠിക്കും പോലെ. ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ സ്ഥിരപ്പെട്ടു നിൽക്കുന്നവൻ പിന്നെ തിന്മ ചെയ്യും എന്ന് ചിന്തിക്കുകയേ വേണ്ടല്ലോ. അത് പാപത്തിൽ നിന്ന് അടിമുടി ബന്ധം വേർപെടുത്തി നീതിയുടെ പാതയിൽ ആഞ്ഞു നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ വഴിയിൽ സമാധാനം പൂവണിയും. സമാധാനം നീതിയുടെ പരിണതഫലം എന്നാണല്ലോ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയും, സമാധാനം എന്നാൽ എല്ലാം ക്രമമായിരിക്കുമ്പോൾ സംജാതമാകുന്നതെന്ന്. പീസ് ഇസ് എ ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ.
ദൈവിക ക്രമം തെറ്റിച്ചാൽ എങ്ങനെ നമുക്ക് സമാധാനവും സുസ്ഥിതിയും നഷ്ടമാകുമെന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെ കണ്ടെത്തുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. ഇന്നത്തെ ഈ ലേഖനഭാഗം ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ശ്ലീഹ പ്രബോധിപ്പിക്കുന്ന ഒന്നാണ്. ജ്ഞാനസ്നാനത്തെ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുചേരൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനാൽ അത്രേ. പാപം നിറഞ്ഞ പഴയ വ്യക്തിത്വം ഉരിഞ്ഞു മാറ്റുക എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും അതിനാലാണ്. പഴയ മനുഷ്യൻ, ഓൾഡ് സെൽഫ്. പ്രശസ്ത ജസ്യൂട്ട് വൈദികനായ തെയ്യാസ് ചർദാന്റെ പ്രശസ്തമായ ഒരു പ്രാർത്ഥനയുണ്ട്: നാഥ, എന്നെ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കാക്കണമേ, അവിടെ ചേർത്ത് വെച്ച് അഗ്നിശുദ്ധി വരുത്തണമേ, എന്നെ ജ്വലിപ്പിക്കണമേ, നീ നിനച്ചതായി ഞാൻ മാറുവോളം എന്നെ ലയിപ്പിക്കണമേ, എന്റെ അഹന്തകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് തന്നെ. ഈഗോ എന്നെ ഞാനാക്കുന്നതെല്ലാം. അത് പലപ്പോഴും വ്യർത്ഥമായ അഹംബോധത്തിന് അടിപ്പെടാറുണ്ട്. എനിക്ക് ഞാൻ തന്നെ മതി എന്ന വ്യർത്ഥാഭിമാനം, അതിനെ ചുട്ടുചാമ്പലാക്കാനാണ് ശർദാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയും, സ്വന്തം ജീവൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനെ അത് നഷ്ടപ്പെടുത്തും, ക്രിസ്തുവിനെ പ്രതി അത് നഷ്ടപ്പെടുത്തുന്നവൻ അത് വീണ്ടെടുക്കുമെന്ന്. എന്നെ അനുഗമിക്കുക എന്നുള്ള തീവ്ര ശാസനമാണ് അവിടെ. ഏലീഷായും അങ്ങനെ ഒരു വിളി സ്വീകരിച്ചവനാണ്. റാഡിക്കൽ കോൾ. അവനെ അനുകരിക്കണമെങ്കിൽ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കണം. അത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് മത്തായി സുവിശേഷകൻ ആ നിർദ്ദേശം 2 തവണ ആവർത്തിക്കുന്നത്. കുരിശനുഭവം കൂടാതെ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സഹനത്തിന്റെ രക്ഷാകര ശക്തിയെ നാം ഇന്നലെ വിലാപത്തിന്റെ പുസ്തകത്തിലൂടെ ധ്യാനിച്ചതുമാണ്. നമ്മെ കുരിശടിപ്പിച്ചിട്ട് ദൈവം ഒളിച്ചുപോയി കളഞ്ഞോ എന്ന ചിന്ത പലപ്പോഴും നമ്മെ അലട്ടാറുണ്ടല്ലോ. റൊണാൾഡ് സ്റ്റുവർട്ട് തോമസ് എന്നൊരു സമകാലിക കവിയുണ്ട്. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ വൈദികനായിരുന്നു. ബ്രിട്ടനിലെ വെയിൽസ് എന്ന പ്രവിശ്യയിൽ തികച്ചും ഉൾനാടൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. ഒറ്റപ്പെട്ട ആ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഹൃദയത്തോടെ തനിച്ചായി പോയിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും. യന്ത്രങ്ങളും സൗകര്യങ്ങളും കുത്തി നിറച്ച നമ്മളുടെ ജീവിത രീതികളെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ചോദിക്കുമായിരുന്നു, ജീവിതം എന്തിനാണ്? സൗകര്യങ്ങളും സുഖവും തേടാനാണോ? ഗാഡ്ജറ്ററി ആൻഡ് എന്റർടൈൻമെന്റ്, അവ നമ്മുടെ ആത്മാവിനോട് ഒടുക്കം എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ സുവിശേഷത്തിന്റെ ചുവട് പിടിച്ചാൽ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മനാശം വന്നുപോയാൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യം കുരിശിന്റെ നിഴലിൽ നിന്ന് നാം ചോദിക്കേണ്ടതല്ലേ? ദൈവം എവിടെ? കുരിശുകൾ മാത്രമല്ല ഇവിടെയുള്ളൂ എന്ന വിലാപങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം ഒരു കവിത എഴുതി. അൺടെനന്റഡ് ക്രോസ്, ആൾതാമസമില്ലാത്ത കുരിശ്. അതിന്റെ ഒരു ഗതി ഏകദേശം ഇങ്ങനെയാണ്: നിശബ്ദത. അവിടെയാണോ ദൈവം പിടിതരാതെ ഒളിച്ചിരിക്കുന്നത്? ആളുകളൊക്കെ പോയി തുടങ്ങി, കാറ്റ് വീണ്ടും ഇളകി തുടങ്ങി. തുടിക്കാത്ത ഹൃദയത്തെ ഞെരുക്കുന്ന കനത്ത വാരിയൽ കൂടുപോലെ കല്ലുകൾ അടങ്ങിയ പള്ളിച്ചുവരുകൾ, നെയ്ത്തിരി അണഞ്ഞ മുറയ്ക്ക് സ്ഥലം തിരികെ പിടിച്ച നിഴലുകൾ, ജോലിയിൽ മുഴുകി വാവലുകൾ, ഇരിപ്പിടങ്ങൾ ഞെരിയുന്ന ഒച്ചയില്ല, ശബ്ദമൊന്നുമില്ല, ഒന്നൊഴിച്ച് ഇരുട്ടിൽ തപനിശ്വാസത്തിൽ തന്റെ വിശ്വാസത്തെ അളന്ന് ശൂന്യതയിലേക്ക് തുടുക്കുന്ന ഒരു മനുഷ്യന്റെ ഒച്ച മാത്രമുണ്ട്. ആളില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ആ കുരിശിൽ അവൻ ചോദ്യത്തിന്റെ ആണിമുനകൾ ആഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഒരു ചോദ്യവും ഒരു തുള്ളി കണ്ണീരും ഒരു നിശ്വാസവും ഭർത്താവിലാകില്ല. അതുതന്നെയല്ലേ നാഥനെന്ന് സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നതും. ഒരു കുഞ്ഞു നന്മയുടെ കണിക പോലും ദൈവം വകവയ്ക്കാതെ പോകില്ല. തണുത്തുപോയ ഒരു കപ്പ് വെള്ളം പോലും, കാരണം അതെല്ലാം ദൈവത്തോട് ചെയ്യപ്പെടുന്ന വലിയ കാര്യങ്ങളാണ്. ഇന്ന് ഷൂനേംകാരി ഏലീഷായ്ക്ക് നൽകിയ ആതിഥേയത്വത്തിനോളം വരില്ലായിരിക്കാം അത്. അവൾ സമ്പന്നയായിരുന്നു, എന്നാൽ സമ്പത്ത് മാത്രം പോരല്ലോ, സുമനസ്സല്ല ഏറ്റവും വലിയ സമ്പത്ത്. ധനത്തിന്റെ ദൗർലഭ്യം എന്നാണ് നന്മയ്ക്ക് മുൻപിൽ ഒരു പരിമിതിയായിട്ടുള്ളത്? ധനമില്ലാത്തതല്ല, സ്നേഹമില്ലാത്തതാണല്ലോ നമ്മുടെ ദാരിദ്ര്യം. ഒരു പ്രിയ കൂടപ്പിറപ്പ് കഴിഞ്ഞ ദിവസം ചോദിച്ചതേയുള്ളൂ, അച്ഛ പൈസ എന്തെങ്കിലും വേണോ? ഞാൻ സ്നേഹപൂർവ്വം കളിയാക്കി നിരസിച്ചെങ്കിലും ഹൃദയം മിങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ വറുതിയുടെ നാളുകൾ വളരെ വേഗത്തിൽ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിൽ പലർക്കും ഒന്നും സമ്പാദ്യമായിട്ടുണ്ടാകില്ല. പക്ഷേ ഈ വറച്ചട്ടിയിൽ കിടക്കുമ്പോഴും നമ്മുടെ ശക്തി എന്താണെന്നും, വി ആർ എ നെറ്റ് ടുഗെദർ, ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പാഠവും ഊർജവും. യുവൽ നോവ ഹരാരി എന്ന പ്രശസ്ത ചിന്തകൻ കൊറോണ കാലത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ഒറ്റപ്പെടൽ ഐസൊലേഷന് പകരമായി സോളിഡാരിറ്റി, ഐക്യദാർഢ്യം വളർത്തിയെടുക്കണമെന്നാണ്, വ്യക്തിപരമായ തലങ്ങളിലും രാജ്യാന്തര തലങ്ങളിലും. ശക്തിയുള്ളവർ വീണുപോയവർക്ക് നൽകുന്ന സ്നേഹാലിംഗനമാണല്ലോ ഐക്യദാർഢ്യം. എന്നാൽ സമീപകാല ചിന്തകളിൽ റെസീലിയൻസ് എന്നൊരു ആശയം കൂടി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവാണത്. പോരായ്മകൾ നിറഞ്ഞ ആ പഴയ സാധാരണത്വം നമുക്കിനി വേണ്ട. അതിൻ്റെ പല കുറവുകളും നാം കണ്ടുകഴിഞ്ഞു. റെസീലിയൻസിന് 3 വശങ്ങളുണ്ട്: പ്രശ്നത്തെ സധൈര്യം അഭിമുഖീകരിക്കാനുള്ള ശക്തി, ഉചിതമായ അർത്ഥങ്ങളും പ്രതികരണങ്ങളും തേടിയെടുക്കാനുള്ള ശക്തി, സർഗാത്മകമായി അതിനോട് പ്രതികരിക്കാനുള്ള ശക്തി. നമ്മുടെ ഉൾക്കാമ്പിന്റെ വിഭവശേഷി, ഇന്നർ റിസോഴ്സസ് ഒട്ടും ചോർന്നിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഇന്നലെ നാം ധ്യാനിച്ച ദുഃഖ നിവാരണവുമായി ഇതിന് ഗാഢ ബന്ധമുണ്ട്.
ആർച്ച് ബിഷപ്പ് റോബർട്ട് ബാരൻ നിരീക്ഷിക്കും പോലെ അൽമായരും പുരോഹിതരും തമ്മിൽ നിലനിൽക്കുന്ന പവിത്രമായൊരു സ്നേഹബന്ധത്തിന്റെ സൂചകമാണ് എലീഷായും ഷൂനയും കാര്യസ്ത്രീയെന്നും സഭ തന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമ്പത്തുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിന്റെ ഒരു പ്രതീകം. എന്നാൽ പലപ്പോഴും പുരോഹിതരെ സംശയത്തോടും അൽമായരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു പരസ്പര രീതി സഭയിൽ വേരോടിക്കഴിഞ്ഞു. പരാന്ന ഭോജികൾ, പാരസൈറ്റ്സ് എന്ന ചിന്ത. കഴിഞ്ഞ വർഷം 4 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം ഈ പ്രമേയമാണ് ആവിഷ്കരിക്കുന്നത്. അസമത്വം, അനീതി, അവജ്ഞ, ഇതെല്ലാം പരസ്പര സ്നേഹത്തെ, ആശ്രയബുദ്ധിയെ, സഹാനുഭൂതിയെ തകിടമറിക്കുന്ന കഥ. വളരെ സമ്പന്ന രാജ്യമായ സാങ്കേതിക മികവുള്ള കൊറിയയിലെ സമകാലിക സാഹചര്യങ്ങളെ ചിലർ വിലയിരുത്തുന്നത് ഹെൽ കൊറിയ എന്ന പദം ഉപയോഗിച്ചാണ്. ആരാണ് യഥാർത്ഥ പാരസൈറ്റ്, പരാന്നഭോജി എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇട തന്നുകൊണ്ടാണ് ആ ചിത്രം അവസാനിക്കുന്നത്. ഒരു കറുത്ത ഹാസ്യം. സാധിക്കുന്നവർ അത് കാണണേ. അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് ബാരൻ പറയും, നമുക്ക് വേണ്ടത് സിംബയോസിസ് ആണ്, സഹജീവനം. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനും ജീവിതവും പകരണം. പ്രകൃതി പാഠങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ അതിന്. സമ്പത്തുണ്ടായിരുന്നെങ്കിലും സന്താനമില്ലാതിരുന്ന ഷൂനേം കാരിയോട് എലീഷ പറഞ്ഞു പിറ്റേ വർഷം അവൾക്കൊരു കുഞ്ഞു പിറക്കുമെന്ന്. ദൈവം ഇതുപോലെ അബ്രഹാമിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് സാറായെ അനുഗ്രഹിച്ചതും ഓർക്കുമല്ലോ. സാറ അന്ന് ആ വിശ്വാസം കൊണ്ടൊന്ന് ചിരിച്ചായിരുന്നു. പക്ഷെ സാരമില്ല, ദൈവം അവളുടെ ചിരി കെടുത്തിയില്ല, ചിരിയെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. പേരിൽ പോലും നിറചിരി വിടരുന്ന ഇസഹാക്ക് അവളുടെ മടിയിൽ തത്തി കളിച്ചുകൊണ്ടിരുന്നു.